ആദിവാസി ഫണ്ട് അട്ടപ്പാടിയിലെ കോട്ടത്തറ ആശുപത്രിയും വകമാറ്റി. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ നൽകുന്ന ഫണ്ട് വകമാറ്റിയത് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാനെന്ന് വെളിപ്പെടുത്തൽ. ആദിവാസികളായ രോഗികൾ ആശുപത്രിയിൽ അഡ്മിറ്റാകുമ്പോൾ രോഗിക്കും കൂട്ടിരിപ്പുകാർക്കുമായി 350 രൂപയാണ് സർക്കാർ നൽകുന്നത്. രോഗിയായ ആദിവാസികൾക്ക് 150 രൂപയും കൂട്ടിരിപ്പുകാർക്ക് 200 രൂപയുമാണ് നൽകുക. ട്രൈബൽ വകുപ്പ് അത് DMOക്ക് നൽകി DMO ഓഫീസിൽ നിന്ന് ഓരോ ആശുപത്രിക്കും കൈമാറുകയാണ് പതിവ്. എന്നാൽ പല രോഗികൾക്കും പണം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇതുവരെ കിട്ടിയിട്ടില്ല പൈസ. രണ്ടു കൊല്ലമായി ഇങ്ങനെ കിടപ്പിലായിട്ട്. ഇപ്പോൾ കുറച്ച് നടക്കാനൊക്കെ പറ്റുന്നു. അതും ചുമര് പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ആശുപത്രി പോയിട്ട് വണ്ടി ചാർജ് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. കൂട്ടിരിപ്പിന് പോയവർക്കും മാസങ്ങൾ കഴിഞ്ഞിട്ടും തുക കിട്ടിയിട്ടില്ല. ചിലവിന് പൈസ കൊടുക്കും പറഞ്ഞു സാറേ. അവർ ഫിസ്റ്റ്മാർ പറഞ്ഞു സാറേ ഫോൺ നേരത്തെ കൊടുക്കാൻ പറ്റൂ, ഞാൻ ചെക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. തൃശ്ശൂർ മിണ്ടൽ ആശുപത്രി പടിഞ്ഞാറക്കോട്ട അവിടെ പോയി 28 ദിവസം കിടന്നു. അപ്പോൾ പറഞ്ഞ് വരുമ്പോൾ പറഞ്ഞ് 28 ദിവസം പൈസ തരുള്ളൂ, ഫോണിൻ്റെ ദിവസം തരില്ല, നിങ്ങൾക്ക് അയച്ചു വിടാ, നിങ്ങളുടെ ആധാര പോട്ട ബാങ്ക് ബുക്ക് അയച്ചു വിടുമെന്ന് പറഞ്ഞു. പോയി ആംബുലൻസിന് കൊടുത്തു വിട്ടു ഇവിടെ നിന്ന്. അപ്പോൾ അയച്ചു വിടാന്ന് പറഞ്ഞു. ഇതുവരെ ഒരു പൈസ അയച്ചിട്ടില്ല. ആ ഫണ്ടും കോട്ടത്തറ ട്രൈബൽ ആശുപത്രി വകമാറ്റിയെന്നാണ് ആശുപത്രിയിലെ മുൻ ട്രൈബൽ വെൽഫെയർ ഓഫീസർ പറഞ്ഞത്. ഒരു രോഗിക്ക് 350 രൂപയാണ് കണക്ക് വരുന്നത്. 150 രൂപ ഫുഡിനും 200 രൂപ കൂട്ടിരിപ്പ്. അത് പണ്ട് മുതൽക്കേ വന്നിരുന്നതാണ്. അത് കുറേ കാലമായിട്ട് കോട്ടത്തറ ആശുപത്രി മാത്രമല്ല ബാക്കിയുള്ള മെഡിക്കൽ കോളേജ് തൃശ്ശൂർ കോഴിക്കോടും പാലക്കാടും. ഈ പൈസ 150 HMC ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി നിയമിച്ച ആൾക്കാരുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി വകതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പേഷ്യൻറ്റിന് കിട്ടേണ്ട പൈസയാണ്. ഗർഭിണികൾക്ക് പോഷകാഹാരത്തിനായി നൽകി വരുന്ന തുക മാസങ്ങളായി നൽകുന്നില്ലെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് മറ്റൊരു വഞ്ചന കൂടി പുറത്തു വരുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.